ഇപ്പോ നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിന്റെ മുകളിലാണ്. പാലത്തിന്റെ മുകളിലൂടെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്, അതായത് ഒരുപാട് വീഡിയോ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ കിടപ്പുണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഏകദേശം ഒരു മഴ ടൈമൊക്കെ ആണല്ലോ, വെള്ളം ഒരുപാടൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ, എന്നാലും വെള്ളം കൂടുതലാണ്. എല്ലാം മഴ അങ്ങോട്ട് ശക്തമാകുന്ന ടൈമിൽ നല്ല രീതിയിൽ ഒഴുക്കായിരിക്കും ഇവിടെ വരുന്നത്. ആ സമയത്ത് സന്ദർശകരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഞായറാഴ്ച വൈകിട്ടത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടവും പരിസര പ്രദേശങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണാം. അങ്ങനെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഭാഗത്താണ്. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കണക്ക് തന്നെ ഒരു തടിയിലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മരത്തിൻ്റെ ഒരു രീതിയിൽ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കണക്ക് തന്നെ വണ്ടികൾ പാർക്കിങ്ങുള്ള ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിംഗ് ഏരിയ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ തന്നെ അവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട്. അതായത് സ്ഥലക്കുറവുണ്ട്, ഒരുപാട് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഭാഗം. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അവിടെ കുറച്ച് പിള്ളേരന്മാരൊക്കെ ഒന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. കുളിച്ചീൻ എടുക്കാനല്ല, ആ ഒരു ഭാഗത്ത് നീന്തി കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാലത്തിലോട്ട് പോകണം, അതിൻ്റെ താഴെ പോകണം. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിക്കാണ്ട് വെള്ളം വളരെ കുറവാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ വലിയ വെള്ളമൊന്നും ഇല്ല, പക്ഷേ എന്തിരുന്നാലും കുഴപ്പമില്ല. എന്തായാലും വന്നതിനെ കൊണ്ട് നമുക്ക് ചുറ്റി അടിച്ച് വന്നെടുക്കാം. നല്ല വെള്ളം വരുമ്പോൾ ഒരു വീഡിയോ കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെള്ളത്തിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയല്ല. വെള്ളത്തിൽ കിടന്ന് കുറേ പേര് ഇങ്ങനെ ചാടാണ്. വെളിയിൽ നിന്നൊക്കെ വന്നവരായിരിക്കും. ഇവിടെ ഉള്ളവരെ കാട്ടി കൂടുതലായിട്ടും വരുന്ന വെളിയിൽ നിന്ന് വരുന്ന ടീമുകളാണ്. അതുകൊണ്ട് ഇതുവഴി ഇറങ്ങിപ്പോകാനായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം പതിക്കുന്ന സൂപ്പറായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലായിട്ട് പാലവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് നിൽക്കാനായിട്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് വെള്ളം ചാടുന്നതിൻ്റെ ബാക്കിലത്തെ കാഴ്ചകൾ. അതിൻ്റെ സൈഡിലായിട്ടാണ് ആൾക്കാർ ഇവിടെ വന്നു കിടന്ന് ഇങ്ങനെ ചാടി പൊടിക്കുന്നത്. ഒരുപാട് പേരുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഫുട്ബോളൊക്കെ ഇട്ട് ഇങ്ങനെ ഉല്ലസിക്കുകയാണ്. ഞായറാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, അതിനെ കൊണ്ടാണ് ഇത്രയും പേര് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കും വരുന്നത്. അപ്പോൾ ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിനി ആ പാലത്തിൻ്റെ മുകളിലൊക്കെ കയറാനായിട്ടുണ്ട്. ഇതിൻ്റെ അക്കര സൈഡിലായിട്ട് നമ്മളെ വീടൊക്കെ വരിക. എനിക്ക് ഇതുവഴി നടന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാൻ പറ്റും. അതായത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നടന്നു വരാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ വരാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മളിനി മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മെയിനായിട്ടുള്ള ആ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്ന ഇതാണ് കാണുന്നത്. ഇതല്ല തിരക്ക്, ഇതിനേക്കാളും തിരക്ക് കൂടും. അവധി ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ടൈമുകളിലൊക്കെ നല്ല ആളായിരിക്കും. ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ ഭാഗങ്ങളിലായിട്ടൊക്കെ ആൾക്കാർ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടൊക്കെ ഒരുപാട് ടീമുകൾ ഇരിപ്പുണ്ട്. കുളിക്കാൻ വന്നവരൊക്കെയാണ് ആ സൈഡിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് റിസ്ക് ഉണ്ട്, അതേപോലെ തന്നെ അടിപൊളിയാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ മുകളിലാണ്. പാലത്തിൻ്റെ മുകളിലൂടെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ചാടുന്നത് നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയാലും ഈ കാണുന്ന കല്ലിൻ്റെ മുകളിലൂടെ വെള്ളം കുടിച്ചു പോകുന്നതാണ് ഭയങ്കര രസമാണ്. ഇപ്പോൾ വളരെ വെള്ളം കുറവാണ്. അപ്പോൾ വെള്ളം കുറവുള്ള ടൈമിലെന്ന് പറഞ്ഞാൽ അത്രത്തോളം കാണാൻ വലിയ എഫക്റ്റ് ഒന്നുമില്ല. കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങിപ്പോണ്. താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നേട്ടെ. മഴ തുടങ്ങിയല്ലുള്ളൂ, കാത്തിരിക്കാം. വെള്ളപ്പൊക്കം വരട്ടെ എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും മീൻമുട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ കൊള്ളാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോകണം കേട്ടോ. അങ്ങ് താഴെ വരെ ഇറങ്ങി നമുക്ക് എന്താണ് സംഭവം നോക്കാം. ഈ കല്ലിരുത്തി വഴുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വെള്ളത്തിൻ്റെ ശബ്ദം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് വെള്ളത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ പാലം, കുറച്ചുകൂടെയൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ നോക്കാൻ ഭയങ്കര രസമായിരിക്കും.
പിന്നെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സംബന്ധിച്ച് അതിൻ്റെ സൈഡിലായിട്ടൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ആ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയ ആലുമരമാണ് നിൽക്കുന്നത്. നാലാണെന്ന് തോന്നുന്നു, നാലല്ല വേറെന്തോ കേട്ടോ, ആള് കണക്ക് നിൽക്കുന്നത്. ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. എന്തായാലും ഇന്ന് അവധി ദിവസം ആയതിനെ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്നുണ്ട്. എന്തായാലും വരാത്തവർ വരണം, നേരിട്ട് കാണണം. ഇനിയുള്ള ടൈമുകളിൽ നല്ല രസമായിരിക്കും മീൻമുട്ടിൽ വെള്ളച്ചാട്ടം. ഈ വെള്ളം പതിക്കുന്നതിൻ്റെ താഴെയായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും, പക്ഷേ റിസ്ക് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ചിലപ്പോൾ കല്ല് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. കൊച്ചു കുട്ടികളെ കൊണ്ട് പോകുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ നിന്ന് കല്ലൊക്കെ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് പറയേണ്ടി വരും. കാരണം വെള്ളമാണ്, എന്തെങ്കിലുമൊക്കെ ഒഴുകി വരോ ഇല്ലെന്ന് പറയത്തില്ല. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ തടയണയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് നോക്കുവാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയുള്ള ടൈമിൽ ഒരു 5-6 മണി വരെ നല്ല തിരക്കായിരിക്കും.
ഇപ്പൊ നമ്മളിതിന്റെ പകുതി ദൂരം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഫുള്ളായിട്ടുള്ള കാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് താഴോട്ട് പോകണം. താഴെ നിന്നില് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കിടിലും വിവരം കിട്ടുന്നത്. അവിടെയൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. അതിനെ കൊണ്ട് ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലേഡീസൊക്കെ ഉണ്ട്. എന്തായാലും ജസ്റ്റ് നമ്മൾ താഴോട്ടൊന്ന് ഇറങ്ങി നോക്കുവാണ്. പിന്നെ പാറയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടക്കാൻ കേട്ടോ. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോവും. ആ പരുവത്തിലാണ് കിടക്കുന്നത്. വേണ്ടോ നല്ല പോലെ തെറ്റാൻ ചാൻസ് ഉള്ള പാറയാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് കാണാത്തവരൊക്കെ ഈ താഴ്ഭാഗത്തൊക്കെ ഉണ്ട്. മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുകയാണ്. കുളി കഴിഞ്ഞ് മതിയാക്കി പോകുന്നവരുണ്ട്. ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും കിടിലം മഴ വരുന്നുണ്ട്. അതിനിപ്പോൾ വീഡിയോ എടുത്ത് തീർക്കാൻ നോക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കിടിലം സീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് താഴ്ഭാഗത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. മീൻമുട്ടിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വെള്ളം വീഴുന്നത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങ് താഴെ ഇറങ്ങി വന്ന് നോക്കണം. പക്ഷെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള സംഭവം കിട്ടുക. നമുക്ക് ആ പാറയുടെ മുകളിലോട്ട് കയറി വെക്കാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിടിലം വ്യൂവായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ആ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വീണിട്ട് താഴേക്ക് ഇങ്ങനെ ഒഴുകി, അതായത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള തോട് ഇങ്ങനെ ഒഴുകി പോവാണ്. അതായത് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഇവിടെ ചെറിയ വഴിയുണ്ടോ, ഇതാണ് നമ്മൾ ചെറുതിലേക്ക് ഇതുവഴി ഒരുപാട് നടന്നു വന്നിട്ടുള്ളതാണ് ഈ വഴി. ഇപ്പോൾ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ലാന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ചെറുതായിട്ടേ കാണാൻ പറ്റും കേട്ടോ. ഈ തോട്ടിൻ്റെ വരമ്പ് വാരങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ തടത്തിൽ പോയി മുട്ടും. തടം തോട് വരെ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. ജസ്റ്റ് ഈ ഭാഗത്ത് വന്നേക്കൊണ്ട് ഇതും കൂടെ നമ്മളെ കാണിച്ചിട്ട് പോവാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അതായത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വരുമ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഇങ്ങനൊരു വ്യൂ പോയിൻ്റ് മാത്രമായിരുന്നു. അതിന് ശേഷമാണ് ഈ പാലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പുതുതായിട്ട് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്ന സംഭവം ഇതാണ്. അത് കണക്കിന് ഈ അടുത്ത കാലത്ത് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിന്റിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാം. കടക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2004 ഈ സംഭവം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കി വന്ന വ്യൂ പോയിന്റ്. അതിന് ശേഷമാണ് ഈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്തായിട്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചെറിയൊരു പ്രതിമയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അവരോടും നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് നല്ല വ്യൂ കിട്ടും. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്.
ഇന്നത്തെ ഇവിടെ കുറേ പേർ റിപ്പോർട്ട് ഉണ്ട്. ഇവരൊക്കെ ഞായറാഴ്ചയായിട്ട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ അടിച്ചു വിളിക്കാൻ വന്നവരാ. അവരൊക്കെ ഫേസ് കാണിക്കാൻ പോയി, എല്ലാവരും മാറിപ്പോന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഐതിഹ്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ്.